ഹലോ, വെൽക്കം ടു വെറൈറ്റി കാ ചാനൽ. ഞാനിന്നിവിടെ വന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്കങ്ങനെ ഒരു സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു സ്പഞ്ച് കേക്കാണ്. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ഞാനിവിടെ എടുത്തത് ഒരു കപ്പ് മൈദയാണ്. അത് അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബേക്കിംഗ് പൗഡർ വേണം. ഞാനിവിടെ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നില്ല. കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മൈദയിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരിച്ച് കൊടുക്കണം. നന്നായിട്ട് അരിക്കുമ്പോഴേ നമ്മളുടെ മൈദയും ബേക്കിംഗ് പൗഡറും എല്ലായിടത്തും മിക്സ് ആവുള്ളൂ. ഏകദേശം 3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഇനി ഇതൊരു ഭാഗത്തോട്ട് മാറ്റി വെച്ചിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ഒരു പാത്രത്തിലോട്ട് നമുക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഞാനിവിടെ എടുത്തത് 4 മുട്ടയാണ്. അതിനുശേഷം നമുക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് കൂടാൻ പാടില്ല, അല്ലാ ഉപ്പിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് പൊന്തി നീക്കും. അതിനുശേഷം നമുക്ക് 1/4 കപ്പ് പഞ്ചസാര. പഞ്ചസാര അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ്, പൊടിച്ചിട്ടില്ല. പിന്നെ നമുക്ക് പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് കൊടുക്കാം. 1/4 കപ്പ് മതി. ഞാനെടുത്തത് ലേശം കൂടിപ്പോയി. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡർ വെച്ചിട്ട് മിക്സ് ചെയ്യാം. അര അങ്ങനെ ഇട്ട് കൊടുത്തതുകൊണ്ട് കുറച്ച് കൂടുതൽ നേരം നമുക്ക് ബ്ലെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മളുടെ മാവിൻ്റെ ഒരു പരുവം ഇതാണ്. ഇതുപോലെ ആവണം നമ്മളുടെ മാവ്. ഇതിലോട്ട് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി, അല്ലാന്നാല് ഒന്നായിട്ട് കട്ട പിടിക്കും. എന്നിട്ട് ചെറിയ തോതിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മൊത്തം ഇതുപോലെ ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ മാവ് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഒരു രൂപം കണ്ടില്ലേ, ഇതുപോലെ ആവണം. ഒരു ടിന്നെടുത്ത് ടിന്നിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓയിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടും സ്പ്രെഡ് ചെയ്യുക. അതിലോട്ട് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ബട്ടർ പേപ്പറിൽ മടക്കം ഒന്നും ഉണ്ടാവാൻ പാടില്ല, നല്ല സ്ട്രൈറ്റ് ആയിട്ടിരിക്കണം. ഇതിലോട്ട് നമ്മളുടെ മാവ് ഒഴിച്ചു കൊടുക്കുക. ഒന്നൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. എയർ ബബിൾസ് ഒക്കെ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഓവണ് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഇനി നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 25-30 മിനിറ്റോളം നമുക്ക് വെക്കണം, എന്നാലേ കേക്ക് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ കറക്റ്റ് സമയം പറയുകയാണെങ്കിൽ 28 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമ്മളുടെ കേക്ക് നല്ലോണം വെന്ത് വന്നിട്ട് തോന്നുന്നുണ്ട്. നമുക്കിതൊരു ടൂത്ത് പിക്ക് എടുത്ത് കുത്തി നോക്കിയിട്ട് ഒന്നും ഇതിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളുടെ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പുറത്തേക്ക് എടുക്കാം. നമുക്ക് നല്ല സോഫ്റ്റ് കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലുള്ള ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.